വലിയ കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന വളർത്തിയെടുത്ത ഒരു പൊതുജീവിതമായിട്ടാണ് ശ്രീ റോഷി അഗസ്റ്റിനെ പൊതുസമൂഹം കാണുന്നത്. ഇത്തരത്തിലൊരു ആത്മവിശകലനം അങ്ങ് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതൊരു രംഗത്തും കഠിനാധ്വാനം ആവശ്യമുണ്ട്. അധ്വാന ഫലമേ പ്രയോജനപ്പെടുത്താവൂ എന്നാണ് പറയുന്നത്. അധ്വാനിക്കാതെ കിട്ടുന്ന ഫലം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായ അധ്വാനം, അധ്വാനിക്കുന്നവരെ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നത് നമ്മുടെ ഒരു നിയോഗത്തിന്റെ ഭാഗമാണ്. എനിക്ക് അങ്ങേ ഏറ്റവും സന്തുഷ്ടിയുണ്ട് ആ കാര്യത്തിൽ. ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ആ നിലയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കിടം കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതും പ്രവർത്തിച്ചതെല്ലാം ഞാൻ ഓർക്കാറുണ്ട്. ആ നിലയിൽ വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായ കാര്യങ്ങള് അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒട്ടേറെ വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ മാനസാറിനെ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ കാണുകയും രൂപപ്പെടുകയും ചെയ്യുന്നത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. അന്ന് മാനസാറ് ആഭ്യന്തരമന്ത്രിയായി ചക്കാമ്പഴന്റെ വീടിന്റെ ഭാഗക്കൂടി ഇങ്ങനെ തുറന്ന ജീപ്പാൽ കടന്നു വരുന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഇത്രയോ വലിയൊരു സംഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്റെ വാർഡ് പ്രസിഡന്റായിരുന്ന പാവയ്ക്കം അത്തത്തിന്റെ അടുത്ത് അന്ത്യം മരിച്ചുപോയി. എന്നെ ഇങ്ങനെ എടുത്ത് മാണിസാറിന്റെ മാല ഇടിയിക്ക് ഞാൻ ഓർക്കണം. അന്ന് തൊട്ട് ഇങ്ങനെ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ആ രൂപഭാവം എല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രവർത്തനം, ഇടപെടലുകൾ, വിദ്യാർത്ഥിയായി ഞാൻ 5ാം ക്ലാസ്സിൽ തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. 8ലും 9ലും 10ലും സ്കൂൾ ലീഡർ ചെയർമാനുമായൊക്കെ ജയിച്ച കാലഘട്ടം. അതോടൊപ്പം തന്നെ സൊഡാലിറ്റിയിലും മിഷിലിയിലൊക്കെ പ്രവർത്തിച്ച കാലഘട്ടം. അങ്ങനെ വിവിധ തരങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം സേവനത്തിന്റെ പാതിയിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ആരുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ, അവരെ സഹായിക്കാൻ, ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളാണ് ആദ്യഘട്ടം സ്വീകരിച്ചത്. അതൊക്കെ എനിക്ക് വലിയ പ്രേരണയും വലിയ പിന്തുണയും ലഭിച്ചു. അങ്ങനെ പി ഡിഗ്രി പഠിക്കാൻ പാലാ കോളേജിൽ വരുമ്പോൾ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നു. യൂത്ത് ഫ്രണ്ടിന്റെ ഭാരവാഹിയായി ഞാൻ രാമപുരത്ത് വാർഡ് പ്രസിഡന്റായി, മണ്ഡലം സെക്രട്ടറിയായി, മണ്ഡലം പ്രസിഡന്റായി. അന്ന് ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, രാമപുരത്ത് ഒരു മീറ്റിംഗ് നടക്കുക. അന്ന് മണ്ഡലം സെക്രട്ടറിയാണ്, ഒരുപക്ഷെ അന്ന് 15 വയസ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ സാഗര പ്രസംഗിയാണ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അപ്പുരുദ്ധീശ്വരോട് രാമൂര് അപ്പറ്റിയാട്ട ടീച്ചർ ഉയർത്തിയാലും അപ്പുജനം പറഞ്ഞു, മാണി സാറ് റോഷി അന്വേഷിച്ചു. അപ്പൊ സാഗത പറഞ്ഞപ്പോ നീ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ചെറുതായിട്ട് കൊച്ചിന്റെ ചേർക്കണാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വരുമ്പോൾ ഒരു സാറേയും കൂട്ടി പാലായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാനും എന്റെ അപ്പച്ചനും എന്റെ വീട്ടില്, അപ്പച്ചൻ റബ്ബർ വെട്ടുന്നു, ഞാൻ ഉത്താല് പതിച്ചു കൊടുക്കുന്നു. അങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഒരു കാറ് വന്ന് നിർത്തി. ഞാൻ നോക്കിയപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പഞ്ചാറിനാണ്. യുവയൊക്കെ ഇട്ട് അപ്പഞ്ചാരെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. പറഞ്ഞു, മാണി സാർ അന്വേഷിക്കുന്ന ഒരാ, ഒന്ന് പാലായിക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ഇന്ന പോലെ അപ്പച്ചനെ പറഞ്ഞത്, ഞാൻ പാലായിക്ക് പോകട്ടെ, നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി പാലായി പോകുന്ന രംഗം ഞാൻ ഓർക്കുന്നു. അന്ന് സാറിനെ കണ്ടത് മുതൽ സാറിന്റെ മരണം വരെ, ഒരുപക്ഷെ കത്തീഡ്രൽ പള്ളിയുടെ അരികിലേക്ക് സമൂഹത്തിലേക്ക് അന്ത്യയാത്ര നടത്തുന്ന സമയം വരെ ആ പെട്ടി സംഭവിക്കുവാനുള്ള സാഹചര്യം വരെ എനിക്ക് കിട്ടിയാണ് ഓർമ്മ. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ഓർമ്മകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കാലത്തും കോളേജാനന്തര ജീവിതത്തിലും വിദ്യാർത്ഥി സംഘടനാ രംഗത്തും ജയിൽവാസം അനുഭവിച്ചപ്പോഴും ലാത്തി ചാർജിനടിയായപ്പോഴും വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിലൊക്കെ ഒരു കരുതലുണ്ടായിരുന്നു സാറിന്. ആ സാറിന്റെ നിഴല് പോലെ ഞാൻ പ്രവർത്തിച്ചു, സാറിനെ കണ്ടുപഠിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാറിനെ നമുക്ക് അനുകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെയാണ്. സാധാരണക്കാരുള്ള ഇടപെടൽ, വാത്സല്യപൂർവമായ സമീപനം, ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നത്, ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നത്, അതൊക്കെ നമുക്ക് വലിയ മാതൃക തരുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം അന്നേരം അതിനോട് പാകപ്പെടുവാണ്. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും ചോദിച്ചു, സാർ എങ്ങനെ ഇങ്ങനെ ദുഃഖിതനായി തീരുന്നത്? പലപ്പോഴും പല കമന്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിനോടൊപ്പം എപ്പോഴും സഞ്ചരിച്ച് എനിക്കത് അറിയാൻ പറ്റും. ആ ദുഃഖത്തിന്റെ സമയത്ത് സാർ പൂർണ്ണമായും അവരോട് ചേർന്ന് ഇരിക്കുക, ആ ദുഃഖത്തിന്റെ ഭാഗമായി സാറ് മാറുകയാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ കണ്ടിട്ട് പറഞ്ഞു, കല്യാണ വീട്ടിൽ സാറ് വരനേക്കാൾ പ്രക്ഷോഭിച്ചു നീക്കി, വളരെ സന്തോഷവാനായി, ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ആ ദുഃഖങ്ങൾ എല്ലാം മാറുന്ന സാഹചര്യം കാണാൻ കഴിയും.
അത് ദൈവഹിതമാണ്, സാറിന് കിട്ടിയ ഒരു പ്രത്യേക വരവാണ് എന്നെ തിരിച്ചറിയുന്നത്. അതെല്ലാം കാണാനും പഠിക്കുവാനും ഒക്കെ കിട്ടിയ സന്ദർഭമാണ് എന്നോട് ചോദിച്ച പോലെ നമുക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടും. ഞാൻ പാലാ കോളേജിൽ പഠിക്കുമ്പോൾ ആ വോളിബോൾ ടീമിൽ അംഗമാണ്. ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, പാലായിൽ BSc ഫിസിക്സ് ആണ്. ഇക്കാര്യം എനിക്ക് രാവിലെ പ്രാക്ടിക്കൽ നഷ്ടപ്പെട്ടു. സമരം പാലാ കോളേജിന് ഒരു പുതുമയല്ലോ, സംഭവമേഖലമായ സമരങ്ങൾ നടത്തി. ആ സമരങ്ങളെല്ലാം നടത്തിക്കുമ്പോൾ ശരീരം കൊണ്ടും മാനസികമായി എല്ലാം ക്ഷീണി കുറേ നേരം പോയി കിടക്കും. പിന്നെ ഏറ്റ് കുളിച്ച് ക്ലാസ് രണ്ടവർ കയറും. അപ്പൊ രാവിലെ പ്രാക്ടിക്കൽ നഷ്ടപ്പെട്ടു. അന്ന് വൈകിട്ട് തന്നെ ഞാൻ പാലായെന്ന് നേരെ പോകുന്നൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്, JKMS. അവിടെ കയറി കോട്ടയത്ത് ഇറങ്ങും. തിരുനക്കര അമ്പലത്തിനടുത്തുള്ള പ്രതിഭാ കോളേജിൽ പോയി നഷ്ടപ്പെട്ട പ്രാക്ടിക്കൽ അന്ന് രാത്രി ചെയ്തു. തിരിച്ചൊരു 12:30 KSRTC നിന്ന് വണ്ടി കയറി മുത്തോലി ജംഗ്ഷനിൽ ഇറങ്ങും. എന്നിട്ട് ഇന്ന് കാണുന്ന ബ്രില്യന്റ് കോളേജിൽ അവിടെ ഒന്നുമില്ല, വെറും കാട് പിടിച്ച് വന്നാലേ ഈ തീരപ്രദേശമാണ്. അതിലേ നടന്ന് ഞാൻ മുത്തോലി കടവില് ദേവസ്വം ചെയ്യാറ്റൊരു മുറി വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. ആ മുറി വന്ന് ഒരു 1:30-2 കിടക്കും. രാവിലെ 6 മുമ്പേ ഏറ്റിട്ട് വീണ്ടും പങ്ക് കളിക്കാൻ പോകും. എന്നിട്ട് എന്റെ പ്രാക്ടിക്കൽ ബുക്ക് കൊണ്ടുപോയി എന്റെ സാറിനെ കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തി രാവിലെ. അങ്ങനെ പഠനത്തിൽ തടസ്സം വരാതെ ഞാൻ ശ്രദ്ധിച്ചു. പരീക്ഷ എഴുതേണ്ട ഘട്ടമായി, എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടായി. അപ്പൊ അറ്റൻഡൻസ് ഷോർട്ടേജ് കടയിൽ കഴിഞ്ഞപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ പോയി പരീക്ഷ എഴുതാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാനങ്ങനെ ഗാന്ധിനഗറിനടുത്ത് ഒരു വീട് അവസാനത്തെ 2 വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. അപ്പൊ രാത്രിയിൽ ഇരുന്ന് പഠിക്കും. പഠിക്കുന്ന സമയത്ത് ആംബുലൻസ് ഇങ്ങനെ മുകളിൽക്കൂടെ നിരന്തരമായി പോകുന്ന വെച്ച് കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും മെഡിക്കൽ കോളേജിലേക്ക്, അപ്പൊ ആരോഗ്യം ഇല്ലാത്തവരായിരിക്കും. ഞാൻ രാത്രിയൊക്കെ അതിനെ കൂട്ടു നിൽക്കും. ഇവിടെ PU തോമസിയേട്ടൻ, നവജീവൻ ട്രസ്റ്റിന്റെ തോമസിയേട്ടൻ്റെ ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം പാലായെന്ന് വിട്ട ഒരു കേസ്, പാലായെന്നല്ല വന്നൊരു കേസില് ഞാൻ 2 അവിടെ രാപകില്ലാതെ നിന്നു. ആരാന്നറിയുന്നില്ല, ഇയാൾ സംസാരിക്കുന്നു. രാവിലെ ചായ മേടിക്കും കുടിക്കും. ഞാൻ വീട്ടിൽ വരെ പോകട്ടെ എന്ന് പറഞ്ഞാൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ആളെ മരിച്ചു. അന്നേരത്തിന് അത് മക്കൾ അന്വേഷിച്ചു വന്നിരുന്നു, അടുത്തിരുത്തിക്കാരായിരുന്നു. അതല്ലെങ്കിൽ ആ ഡെഡ് ബോഡിയും കൂടി ആയിട്ട് കണ്ട് സ്ഥിരിക്കുമായിരുന്നു. അങ്ങനെ നിരന്തരമായി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഞാൻ ഇങ്ങനെ പാലയിലേക്ക് വരുന്നു, രാവിലെ പന്ത് കളിക്കുന്നു, ഇങ്ങനെയെല്ലാം പോകുന്നു. പരീക്ഷയുടെ സമയമാകുന്നു, അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്നു. ഞാൻ മടങ്ങി വരുമ്പോൾ ഈനാസത്തിനാണ് പ്രിൻസിപ്പാൾ. ഈനാസത്തിന് പാല കോളേജിൽ നിന്ന് ഇറങ്ങി വഴിയോരത്തോടെ കൊടയും പിടിച്ച് മരിയൻ സെന്ററിലേക്ക് നടന്നു പോവാ. അപ്പൊ എന്റെ കക്ഷത്തില് ഒരു പ്ലാസ്റ്റിക് കൂറിനകത്തൊരു ഷർട്ട് കൊണ്ടുണ്ട്, അത് മടക്കി ആ കക്ഷത്തിൽ വെച്ചു. ഞാൻ ചാടി ഇറങ്ങി വണ്ടിയാരോട്, അച്ഛൻ മുന്നേ നടക്കും, ഞാൻ അച്ഛനെ പുറകെ നടക്കും. അച്ഛനോട് ഞാൻ പറയും, അച്ഛ എന്നെ പരീക്ഷയ്ക്ക് ഫീസ് അടപ്പിക്കണം, എനിക്ക് ഇന്നുപോലെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്. അച്ഛനൊരു അക്ഷരം വേണ്ടിയാലോ. ഞാൻ അങ്ങനെ മരിയൻ സെന്ററിൽ അച്ഛന്റെ കൂടെ എത്രയോ തവണ ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ആവർത്തിച്ച് പറയും, അച്ഛൻ ഒന്നും വേണ്ടിയാലും അച്ഛൻ അങ്ങനെ പോകും. അങ്ങനെ മോളിൽ ചെന്ന് അച്ഛൻ കാണേണ്ട പേഷ്യന്റിനെ കണ്ട് തിരിച്ചിറക്കി. അച്ഛൻ്റെ കൂടി ഞാനും മടങ്ങും. അതിൽ ഞാൻ പാലായ കോളേജിന്റെ അവിടെ കാണും. അച്ഛൻ അവത്തോട് കയറി, ഞാനും അവത്തോട് കയറി. അച്ഛൻ താമസിക്കുന്ന മുറിയുടെ വാതൊക്കെ വരെ ഞാൻ ഇങ്ങനെ ഈ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടിരുന്നു, അച്ഛൻ എന്നെ ഫീസ് അടപ്പിക്കുവോ, ഫീസ് അടപ്പിക്കുവോ. എന്നാലും അച്ഛൻ മുറി കയറി, മുറി അങ്ങ് അടച്ചു. ഞാൻ 5 അപ്പുറത്ത് തന്നെ നിന്നു. അച്ഛൻ മുറി ഒന്ന് തുറന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു കണ്ടു. ഞാൻ ഒന്ന് കൈപോക്കി. അച്ഛനോട് പറഞ്ഞു, നീ രാവിലെ അങ്ങ് വരാൻ പറഞ്ഞു എന്നോട്. ഞാൻ രാവിലെ ഓടി 8:30 9 അടുത്ത് അച്ഛൻ വന്ന് കയറി എന്നെ അച്ഛൻ ഫീസ് അടപ്പിക്കുന്നതിനെ ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ എന്നെയായിരിക്കും അച്ഛൻ അങ്ങനെ ഫീസ് അടപ്പിച്ചത്. അങ്ങനെ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കൊണ്ടു കൊടുക്കുന്നത്. അന്നേ 12 കൊണ്ട് തീരുവാ. അങ്ങനെ ഫീസ് അടച്ച് ഞാൻ ഫിസിക്സ് പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ് ജയിച്ചു. അച്ഛനോട് ഞാനത് പോയി പറഞ്ഞു. അച്ഛന് വലിയ സന്തോഷം തോന്നി. അങ്ങനെ ഈ അടുത്ത കാലത്ത് അച്ഛനെ ഞാൻ കണ്ടു. എല്ലാ സമരങ്ങളിലും ഞങ്ങൾ ഇങ്ങനെ തെളഞ്ഞു കുത്തി നിൽക്കുമ്പോഴും അച്ഛനെ കാണുന്ന ബഹുമാനത്തോടെയും പേരുകളോടും കൂടിയാണ്. ആ അച്ഛൻ്റെ അമ്പ്യാദ പഞ്ചായത്തിൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു 2 കഷ്ടയാവുന്നു. അപ്പൊ അച്ഛൻ വന്നിങ്ങനെ ഒപ്പീസ് ചെല്ലുമ്പോ സത്യമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് ആരാധന മനോഭാവമായിട്ട് നോക്കിയത് എന്റെ പ്രിയപ്പെട്ട ഈനാസത്തിനെയാണ്. ആ അച്ഛന്റെ രീതി പാവം എല്ലാം എന്റെ മനസ്സിൽ കാണുന്നത്. ഞങ്ങളെ നിയന്ത്രിച്ച് ഞങ്ങളെ ആ കോളേജിൽ എന്നെ കണ്ണു നിറഞ്ഞ ഇറങ്ങുമായിരുന്നു. അപ്പൊ അത്രയും ഒരു സ്നേഹമുണ്ടായിരുന്നു, പരസ്പരമായ ബഹുമാനം. അങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ വലിയ പിൻബലം നൽകിയിട്ടുണ്ട്, വലിയ കരുത്ത് നൽകി. അങ്ങനെ പിന്നീട് ലോ അക്കാദമി തിരുവനന്തപുരത്ത് വന്ന് ചേരുന്നു. അവിടെ നിരന്തരമായ സമരങ്ങൾ നടക്കുന്നു, ലാത്തി ചാർജ് ഉണ്ടാകുന്നു. അട്ടകുളങ്ങര ജയിലിൽ 8 കിടന്നു. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ധാരാളം ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം അനുഭവ സമ്പത്തുകൾ പുറകോട്ട് തിരിഞ്ഞാൽ കാണാൻ കഴിയുന്ന പാലായിലെ ട്രേഡ് യൂണിയൻ, മലയാളി, ഓട്ടോറിക്ഷ, ഉരുളന്തടി, അവരെല്ലാം സംഘടിപ്പിക്കുമായിരുന്നു.
അതെല്ലാം കഴിഞ്ഞകാല അനുഭവങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ഓർക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കൈത്താനായി എന്നും പ്രചോദനമായി നിന്ന മാണിസാറിന്റെ മുഖമാണ് എന്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുന്നുണ്ട്. ഇന്ന് മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഞാൻ പാലായിൽ വന്ന് സാറിന്റെ ചുമകുടീരത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പാലാ വീട്ടിൽ വന്ന ചേച്ചിയെ കണ്ട്, ജോസ്കാമാണിയെ കണ്ട്, എന്റെ വീട്ടിൽ പോയി അപ്പച്ചനെയും അമ്മച്ചയും കണ്ട് തിരിച്ചു വന്ന് നിയമസഭയിൽ പ്രവേശിച്ച് ഒരുപക്ഷെ ഗവർണറുടെ നയപ്രഖ്യാപനമാണ് ഒരു ഗവൺമെന്റ് ഇനി ആദ്യം ചെയ്തത്. ആ നയപ്രഖ്യാപനത്തിൽ ഞാൻ ആദ്യം ചെയ്ത ഒപ്പിട്ട് കൊടുത്ത പേപ്പർ മാണി സാറിന്റെ പേരിലുള്ള ഒരു സ്കീം എന്റെ വകുപ്പിൽ നടപ്പിലാക്കാനാണ്. കെ എം മാണി ഊർജിത കാർഷിക ജലസേചന പദ്ധതി നടപ്പിലാക്കാനായി എന്റെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്ന് നിയമസഭയിലെ ഗവർണറുടെ നിയമസഭാ സ്പീച്ചിൽ പെടുത്താനായിട്ട് കഴിഞ്ഞു, നയപ്രഖ്യാപനത്തിൽ പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തുഷ്ടിയുണ്ട്. സാറിന്റെ പേരിലൊരു പദ്ധതി, സാമൂഹിക ജലസേചന പദ്ധതി സാറിന്റെ കാലത്ത് ആരംഭിക്കാന്ന് പറയുകയാണ്. നാണ്യവിളകൾ, കുരുമുളക്, വേളും, കാപ്പിയും, ജാതിയും എല്ലാം നമുക്ക് ഇനി ഇറിഗേഷൻ കൊടുക്കാൻ കഴിയണം. ഫലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറികൾക്കെല്ലാം വെള്ളം കൊടുക്കാൻ കഴിയുന്ന കാർഷിക മേഖലയെ ജലസേചനവുമായി ബന്ധപ്പെടുത്തുവാൻ, അങ്ങനെ അഗ്രികൾച്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈൽഡ് വർദ്ധിപ്പിക്കാൻ, ഇത് ലാഭകരമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത് മാണിസാറിന്റെ പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മുതിർന്ന തലമുറയോട്, മാതാപിതാക്കളോട്, സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള വ്യക്തികളോടൊക്കെ അങ്ങ് പുലർത്തുന്ന പ്രത്യേക ഒരു ആദരവ് പരക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് സ്തുതി ചൊല്ലി യാത്ര ചോദിക്കുന്ന ഒരു മകന്റെ ചിത്രം എല്ലാവരും വളരെ ചർച്ച ചെയ്യപ്പെടും. അത് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് മാത്രമല്ല, ഭാര്യയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണുന്നു, മാണിസാറിന്റെ കബറിടത്തിങ്ങളെത്തി ആത്മാർത്ഥത നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അങ്ങയുടെ ഒരു വേറിട്ട മുഖം പ്രതിഫലിപ്പിക്കുന്നതായി സമൂഹം വിലയിരുത്തുന്നുണ്ട്. നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ഓരോ അവസരങ്ങളിൽ കർത്താവ് തരുന്നതാണ്. ഇതൊന്നൊരു പെർമനന്റ് പോസ്റ്റ് അല്ലല്ലോ, ഇതൊക്കെ എപ്പം വേണേലും അവസാനിക്കാം. പക്ഷെ നമുക്ക് തരുന്ന ഓരോന്നിനോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കട്ടെ. ഞാൻ മുമ്പേ രാമൂര അപ്പച്ചാട്ട് ഞാൻ രാമൂര അപ്പച്ചാന്റെ വീട്ടിൽ ആ രാത്രിയിൽ അപ്പഞ്ചാനെ പറ്റാതിരിക്കുക വീട്ടില്, എങ്കിലും അപ്പഞ്ചാന്റെ വീട്ടിൽ ചെന്ന് അപ്പഞ്ചാരനോട് ഞാൻ ഒരു പ്രാർത്ഥന ചോദിച്ചാൽ പോകുന്നു. അതൊരു കടപ്പാടിന്റെ വിഷയം, അപ്പഞ്ചാരന്റെ മനസ്സിൽ എന്ത് സന്തോഷമുണ്ടോ, ഞാൻ അതാ ചിന്തിച്ചേ. അല്ല അവനങ്ങ് പോകുന്നത് എങ്കിലും എന്നെ എപ്പോഴും വിളിക്കും. അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിന്റെ സ്നേഹം ഞങ്ങളിലൂടെയൊക്കെ കണ്ണപ്പിളന്റെ ഞാനാകാൻ കഴിഞ്ഞു. അന്ന് റബ്ബർ കിട്ടുന്ന അപ്പഞ്ചാരൻ, അത് എന്റെ അപ്പച്ചൻ, നീ പാലയ്ക്ക് പോകണ്ട, എന്റെ കൂടെ റബ്ബർ കിട്ടിയാൽ മതി എന്നോട് ശാസിച്ചിരുന്നെങ്കിൽ എനിക്ക് പക്ഷെ അന്ന് മനസ്സിനെ കാണാൻ കഴിയും. ഞാൻ ഈ സമരരംഗത്ത് നീക്കുമ്പോഴും വിദ്യാർത്ഥി സംഘടന നീക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിനും അപ്പച്ചനും വലിയപ്പച്ചനും ഒന്നും വലിയ രാഷ്ട്രീയക്കാരായിരുന്നു. ഒരു പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് പോലും അല്ലായിരുന്നു. അപ്പൊ അനുഭാവികളായൊരു കേരള കോൺഗ്രസ്സുകാർ, അതിനപ്പുറത്തുള്ള ഒന്നും ആയിരുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടപ്പെടാതെ വന്നിരുന്നെങ്കിലോ, അപ്പൊ അതെല്ലാം നമ്മള് കൂട്ടിച്ചേർക്കേണ്ടി വന്നതാണ്. ഞാൻ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ് എം എൽ എ ആയി എന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ അവരോട് എന്താണ് താനോട് ഇരിക്കുന്ന ചോദിക്കാൻ പോകും. ഞാൻ അവരെ ഇപ്പോഴും ചിലപ്പോൾ സാറേന്ന് വിളിക്കാറുണ്ട്. സീനിയേഴ്സ് അവരെ അങ്ങനെയല്ലേ നമ്മൾ കണ്ടു ശീലിച്ചത്. നമ്മൊക്കെ ഒരു എം എൽ എ ആയ അവസരം കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ അത് അവരുടെ മുകളിലാണ് റാങ്ക് എന്ന് വിചാരിക്കാൻ പാടില്ല. റാങ്ക് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അധികാരത്തെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ അതിന്റെ റാങ്ക് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. എന്റെ സീനിയറായിട്ട് ആളുടെ മുമ്പിൽ എനിക്ക് എന്റെ അധികാരപ്പുറവ് കാണിക്കാൻ അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ സാധിക്കും നമ്മൾ ചെറുതായി പോവുക, നമുക്ക് കുറവുകൾ സംഭവിക്കുക, നമ്മുടെ ജ്ഞാനം കുറയുക, നമ്മുടെ വിവേകം കുറയുക. ആ ജ്ഞാനവും വിവേകവും വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ അവരെ കാണുമ്പോൾ തിരിഞ്ഞു നിന്നാൽ എനിക്ക് എങ്ങനെ ജ്ഞാനവും വിവേകം കിട്ടും? കണ്ട് അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമുക്കാകാൻ പറ്റില്ല. ഞാനത് ഇന്നും പറയുന്ന കാര്യമുണ്ട്, നമുക്ക് എന്നും നിലനിൽക്കാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസ പ്രഘോഷമായിരിക്കണം. അതിനാരും നമ്മളെ തോൽപ്പിക്കാനില്ല. എന്തിനാ നമ്മളെ തോൽപ്പിക്കുന്നത്? അതെന്തിനാ നമ്മൾ എന്തിനാ അതിനെ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യാം. പക്ഷേ വലിയ തിരക്കുകൾക്കിടയിൽ ഇതിനോട് ചേർത്ത് ഒരു ഒരു ചോദ്യം കൂടി ചേർത്ത് വെക്കുകയാണ്. ജപമാല ഭക്തിയുടെ ദൈവാശ്രയ ബോധത്തിന്റെ വലിയ ഒരു അനുഭവം, അത് അനുഭവം ഉണ്ടായിരിക്കുക സാധാരണമാണ്, പക്ഷെ പരസ്യമായി പറയുന്നതിലുള്ള വലിയൊരു പ്രത്യേകത അങ്ങൾ പലപ്പോഴും ദർശിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ വിജയിച്ച സ്ഥാനാർത്ഥി പറഞ്ഞത് ദൈവത്തിന് നന്ദി എന്നാണ് പറഞ്ഞത്. അവിടെ കൂടിയ ചാനലിലൂടെയൊക്കെ ലോകം മുഴുവൻ അത് ശ്രദ്ധിച്ചതാണ്.
അല്ലാതെ അതിനകത്തൊരു തെറ്റും ഇല്ലെന്നേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഞാൻ ഇപ്പോഴും ജഹമാന ഇട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഇത് ജഹമാനിയല്ലേ എന്റെ കരുതി കിടക്കുന്നത്? ഞാൻ അതിൽ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം ഞാൻ പ്രചരിപ്പിക്കുന്നു. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. ഏത് വിശ്വാസത്തോടും നമുക്ക് യോജിക്കാൻ കഴിയും. അവരെല്ലാം നമ്മുടെ വിശ്വാസമാണ് ഉൾക്കൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ എന്റെ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള അവകാശ സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നുണ്ട്. അത് ഞാൻ മുറുകെ പിടിക്കുകയും അത് ശരിയാണെന്ന് പറയുകയും ചെയ്താൽ പറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. അവിടെ അതിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ ദോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ജയമാല ജയമാല ഞാൻ എന്നും ചെയ്തു. ഞാൻ രാത്രിയിൽ എത്ര യാമോളി വന്നാലും കിടക്കുന്ന ജയമാല എത്തി. അത് ഞാൻ ശീലിച്ചു. ആ ശീലിച്ച കാര്യം എനിക്ക് മറക്കാൻ പറ്റിയല്ല, അതിന്റെ മടിയോടുകൂടി പറയാതിരിക്കാനും പറ്റിയല്ല. അപ്പൊ ഞാൻ മലയാറ്റിൽ ഇരിക്കുന്ന നടക്കുന്നു, ഇത്രയും പേരോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മലയാറ്റിൽ നടക്കാൻ പോകുന്നത്. ഈ വർഷം ഞാൻ നടന്നു 35-ാം വർഷമാണ്. പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് വിചാരിക്കുന്ന കാലം നല്ലതാണ് നടപ്പ് തുടങ്ങി. 15-ാം വയസ്സിൽ അന്ന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോ ഇങ്ങനെയുള്ള ചിന്തകളോ അല്ല ഞങ്ങളുടെ ആരുടെ മനസ്സിലുണ്ടോ. അപ്പൊ അന്ന് തൊട്ട് നടക്കുന്നത് പറ്റുന്നില്ല, അത് എന്റെ ഒരു നിയോഗമാണ്, എനിക്കൊരു വിശ്വാസമാണ്. ഈ വർഷം ഞാൻ ഓർക്കുന്നു, ബസ്കയാഴ്ച രാത്രിയിൽ നടക്കാനായിട്ട് എല്ലാ ബസ്കയാഴ്ച രാത്രിയിൽ നടക്കും. അപ്പൊ വെള്ളിയാഴ്ച പോയി മറകയറി ശനിയാഴ്ച രാവിലെ മടങ്ങി വന്ന് യഥാവിധി എന്റെ ജോലികളിൽ ഞാൻ പങ്കെടുക്കും. ഇതായിരുന്നു എന്റെ സ്ഥിതി. പക്ഷെ ഇപ്രാവശ്യം ഈ വെള്ളിയാഴ്ച രാത്രി കയറാൻ അനുവദിച്ചില്ല. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ 6 to 6 വരെ വിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ കയറി മടങ്ങി വന്നാണ് ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുത്തത്. തിങ്കളാഴ്ചക്ക് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പാണ്. അപ്പൊ എല്ലാവരും ഒരുപക്ഷെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയമാണ്. ദുഃഖവെള്ളിയാഴ്ച പോലും പലരും ദേശമായിട്ടും അല്ലെങ്കിൽ പല സ്ഥലത്തും പോകാവുന്നിടത്തൊക്കെ സ്വന്തമായിട്ടും പോകില്ല, ആൾക്കാരെ കാണും, അതൊക്കെ തിറ്റു പറയാൻ പറ്റുന്നൊന്നല്ല. അന്നേ ദിവസം ഞാനങ്ങ് മാറ്റിവെച്ചു. അതുകൊണ്ട് ഒരു കുറവ് സംഭവിക്കുകയായിരുന്നു. അന്ന് ഞാൻ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കൂട്ടുകാർ ചോദിച്ചു, ഇതെങ്ങനെ പോകാൻ പറ്റും? എന്റെ രണ്ട് കാലും ഈന്തുന്തടി പോലെ നീര. ഈ വണ്ടിയെ നിന്നിങ്ങനെ യാത്ര ചെയ്ത് മൃഗങ്ങളുണ്ടാകാം. അപ്പൊ ഇങ്ങനെ കൈകൊണ്ട് കുത്തിയാൽ ഇങ്ങനെ കുഴി വരും. അപ്പോ എന്നോട് ചോദിച്ചു, ഈ കാല് വെച്ച് പോകാമോ? ഞാൻ തീർച്ചയായിട്ടും പോവാം. ഞാൻ മലയാറ്റൂർ ചെന്നു. രാവിലെ അടിവാരം പള്ളിയിൽ നിന്ന് നടന്ന് താഴെ എത്തി മലകയറി ഇറങ്ങി. അവിടെ ഞാൻ വണ്ടി കയറി തൊടുപുഴ വന്നു. തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ നിന്ന് കുളിച്ചെറിയ ഷട്ടും മുട്ടും മാറി മൂലമറ്റം അറക്കുളം പഞ്ചായത്തിലെ വലിയമാവുന്ന കോളനിയിലേക്ക് ഞാനത് ഇപ്പോഴും പറയുക, സാക്ഷ്യപ്പെടുത്തി പറയുക, എന്റെ കാല് ലെവലേശം നീരില്ല. ആ നീര് പോയെന്നുള്ളത് എന്നെ കണ്ടുകൊണ്ടിരുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അത് പിന്നെ പറയാൻ എന്തിനാ മടിക്കുന്നത്? ഒരാളെന്നെ ശ്രദ്ധിച്ചു എന്ന് പറയാൻ എന്താ മടി കാണിക്കുന്നത്? അപ്പൊ അതാണല്ലോ സത്യം. അപ്പൊ ആ സത്യത്തിന്റെ തിരിച്ചറിവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്തൊരു തലത്തിലുള്ള ഒരു അല്പം പോലും അതിനകത്ത് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഒരു ഘടകമാണ്. വ്യക്തിജീവിതത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പൊതുജീവിതത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പൊതുജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പൊതുജീവിതത്തിൽ ഉൾക്കൊള്ളും. വ്യക്തിജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തിജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും അന്യോന്യം രാഷ്ട്രീയത്തിനോ പൊതുജീവിതത്തിനോ ഇല്ല. അത് എന്നെ വിശ്വസിക്കുന്നവർക്കും എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഇല്ല, എന്നെ വിശ്വസിച്ച ജനത്തിലില്ല, അവരുടെ വിഷയങ്ങളിൽ എനിക്കില്ല. അതെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് പോകും തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, ഒരു ചോദ്യം കൂടി, അവസാനമായ ഒരു ചോദ്യം കൂടി. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിലും പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള നിലപാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും ശരിയാണല്ലോ. നമ്മുടെ പല സ്റ്റേറ്റുകളിലും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ ആ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവരുടെ വിഷയങ്ങളിൽ കുറെ കൂടി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ മാറിയിരുന്നു. അതിന്റെ കാഴ്ചകളാണല്ലോ വടക്കേന്ത്യൻ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മുടെ പാർട്ടിക്ക് പഴയതിനേക്കാൾ ഓജസ്സും തേജസ്സും ഉണ്ടാവും, യാതൊരു സംശയ കാര്യത്തിലില്ല. ആ നിലയിൽ ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് തെരഞ്ഞെടുക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ പങ്കുചേരുക എന്നുള്ളതും ഈ പാർട്ടിയുടെ ലക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം പാർട്ടിയുടെ ബേസ് വർദ്ധിക്കുക എന്നുള്ളതും ഈ പാർട്ടിയുടെ അടിസ്ഥാന വിഷയമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് കേരള കോൺഗ്രസ് ശക്തിപ്പെടും. കേരള കോൺഗ്രസ് അങ്ങനെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയും ശക്തിപ്പെടുത്തി കേരളത്തിന്റെ പൊതുതാല്പര്യങ്ങളിൽ കർഷകർക്കും കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും അല്ല കൂടുതൽ സേവനങ്ങൾ.
ഒരുപാട് സന്തോഷം സാർ അങ്ങയോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ. എല്ലാവിധ നന്ദിയും, പ്രത്യേകിച്ച് ദൈവത്തിലേറെ ആശ്രയിക്കുന്ന അങ്ങേക്ക് എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സാർ.